നമസ്കാരം. ഏപ്രിൽ 22-ാം തീയതി വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. ഈ വ്യാഴമാറ്റത്തോടുകൂടി ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. രാജയോഗ തുല്യമായി ജീവിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഫലം. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവർ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും, അതായത് പരിഹാരമായി എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. മിഥുനം. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ ഫലം ഇപ്രകാരമാകുന്നു. മിഥുനം രാശിക്കാർക്ക് 7-ാം ഭാവത്തിൻ്റെയും 10-ാം ഭാവത്തിൻ്റെയും അധിപൻ വ്യാഴം തന്നെയാണ്. നിങ്ങളുടെ രാശിയിൽ നിന്നും വ്യാഴം 11-ാം ഭാവത്തിലേക്ക് കടക്കുന്ന അവസരമാണ് ഇത്. വ്യാഴ സംക്രമണം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. ഈ ഫലങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനുള്ള അവസരങ്ങൾ വന്ന് ചേരും എങ്കിലും കഷ്ടപ്പെടേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. കഷ്ടപ്പാടുകൾക്ക് ഫലമായി പണം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം എന്ന പ്രത്യേകതയും ഇവർക്ക് വന്ന് ചേരുന്നതുമാകുന്നു. പങ്കാളിയുമായി പല വിധത്തിലുള്ള തർക്കങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇത്തരം തർക്കങ്ങളിൽ നിന്നും മോചനം അഥവാ താൽക്കാലികമായ ആശ്വാസം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. താൽക്കാലികമായ ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. പങ്കാളിയുമായുള്ള തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുൻപോട്ടു പോവുക. ഇവർക്ക് ആകർഷണം തോന്നുന്ന ഒരു സമയമാണ് ഇത്. അതായത് മറ്റുള്ളവർക്ക് ഇവരോട് ഒരു ആകർഷണം തോന്നുന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. യാത്രകൾ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന അവസരം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ യാത്രകൾ ഇവർക്ക് സന്തോഷം പകർന്നു നൽകും എന്നും പറയാവുന്നതാകുന്നു. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ് ഇത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടുകയും സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം. പ്രമുഖരായ വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരം ജീവിതത്തിൽ ഇവർക്ക് വന്ന് ചേരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ വന്ന് ചേരുന്നതുമാണ്. ജീവിതത്തിൽ പല ദുരിതങ്ങളും വന്ന് ചേർന്നിരിക്കുന്നതാണ്. അതിനാൽ ഈ ദുരിതങ്ങൾ ഒഴിവാക്കുവാനും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുവാനും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. പഠന വസ്തുക്കൾ വ്യാഴാഴ്ച ദാനം ചെയ്യുന്നത് ഉത്തമം തന്നെയാണ്. ഇത് യോജിച്ച അല്ലെങ്കിൽ അർഹരായ വ്യക്തികൾക്ക് മാത്രമേ ദാനം ചെയ്യുവാൻ പാടുള്ളൂ. ചെറുപയർ ദാനം ചെയ്യുന്നതും ഉത്തമം തന്നെയാണ്. ഇത്തരത്തിൽ ചെറുപയർ ദാനം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഇനി അഥവാ അത്തരത്തിൽ ദാനം ചെയ്യുവാൻ ആരെയും കണ്ടു കിട്ടിയില്ല എങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. കർക്കിടകം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ രാശിഫലം ഇപ്രകാരമാണ്. കർക്കിടകം രാശിക്കാരുടെ 9-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും അധിപൻ വ്യാഴം തന്നെയാണ്. കർക്കിടക രാശിയിൽ നിന്നും 10-ാം ഭാവത്തിലെ വ്യാഴ സംക്രമണം ജോലിസ്ഥലത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. തൊഴിൽ രംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ജീവിതത്തിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഇവർക്ക് ഉള്ളതാകുന്നു. ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക. ഓഗസ്റ്റിന് ശേഷം ബിസിനസ്സിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നതാകുന്നു. അതുവരെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് വിജയം നേടുവാൻ സാധിക്കുന്നു എങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി വന്ന് ചേരുന്നതാകുന്നു. നല്ല അവസരങ്ങൾ ഇവരെ തേടിയെത്തും എന്നത് ഇവർക്ക് ഈ സമയത്ത്
വന്നു ചേരുന്ന മറ്റൊരു ഭാഗ്യാനുഭവമാകുന്നു. എന്നാൽ വന്നു ചേരുന്ന അവസരങ്ങൾ യഥാവിധി പ്രയോഗിക്കുക എന്നത് ഇവർ ചെയ്യേണ്ട കാര്യം തന്നെയാകുന്നു. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ തർക്കങ്ങൾ ഒഴിഞ്ഞ് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകും. ആ തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുൻപോട്ട് പോവുക. മുൻപത്തേതിനേക്കാൾ വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതാണ്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ അച്ഛന് അനാരോഗ്യം വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. എന്നിരുന്നാലും ഈ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സാമ്പത്തികമായ സ്ഥിതി ഉയരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഐശ്വര്യം വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈശ്വരവിശ്വാസത്തോടെ മുൻപോട്ട് പോവുക എന്നതാണ് ഇവർ ചെയ്യേണ്ടത്. സമാധാനം ജീവിതത്തിൽ ലഭിക്കുകയും കൂടാതെ സമൃദ്ധി ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. എതിരാളികൾ ജീവിതത്തിൽ വന്ന് ചേരും എങ്കിലും അവരെ വിജയിക്കുവാനുള്ള വഴികൾ ഇവർക്ക് തന്നെ തെളിഞ്ഞ് ലഭിക്കുന്നതാകുന്നു. വ്യാഴാഴ്ച ആൽപ്രദക്ഷിണം നടത്തുക എന്നത് ഇവർ ചെയ്യേണ്ട പരിഹാരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിവാക്കുവാനും ദുരിതങ്ങൾ വന്ന് ചേരാതിരിക്കുവാനും ഉത്തമം തന്നെയാണ്. അതിനാൽ ഈ കാര്യം മറക്കാതിരിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. രണ്ടു നേരവും ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കേണ്ടതാകുന്നു. തുലാം. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരുടെ, അതായത് തുലാം രാശിക്കാരുടെ മൂന്നാമത്തെയും ആറാമത്തെയും ഭാവത്തിൻ്റെ അധിപൻ വ്യാഴം തന്നെയാണ്. തുലാം രാശിയിൽ നിന്നും വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതാകുന്നു. ഈ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അവ ഇപ്രകാരമാകുന്നു. വലിയ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി വന്ന് ചേരുന്നു എന്ന പ്രത്യേകത ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. ഈ സമയത്ത് ബിസിനസ്സിൽ തിരിച്ചടി ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയത്ത് രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യവുമായി മുൻപോട്ട് പോകുവാൻ പാടുള്ളൂ. ഓഗസ്റ്റിന് ശേഷം കാര്യങ്ങൾ വളരെ ശുഭകരമാകുന്നതാണ്. അതിനാൽ തന്നെ മോശം അവസ്ഥയിൽ ഈശ്വരാരാധന മുടക്കരുത്. രണ്ടു നേരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടതാകുന്നു. സെപ്റ്റംബർ മുതൽ കുടുംബത്തിൽ ഐക്യം വന്നു ചേരും എന്ന പ്രത്യേകതയും തുലാം രാശിക്കാർക്ക് ഉള്ളതാകുന്നു. അതിനാൽ തന്നെ അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതാണ്. ഡിസംബറിൽ സാമ്പത്തികമായ ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു. അതുവരെ അല്പം സാമ്പത്തിക ക്ലേശങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. യാത്രകൾ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അതുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനും സാധിക്കുന്നതാണ്. യാത്രകൾ സന്തോഷം ഇവർക്ക് പകർന്ന് നൽകുന്നതുമാകുന്നു. സഹപ്രവർത്തകരിൽ നിന്നും പല രീതിയിലുള്ള പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ്. അത് പല സന്ദർഭങ്ങളിലും ഇവർക്ക് വിജയത്തിലെത്തുവാനും ആത്മവിശ്വാസം വർദ്ധിക്കുവാനും കാരണം ആകുന്നതാണ്. ഇവർ ചില പരിഹാരങ്ങൾ, അതായത് വന്നു ചേരുന്ന ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. അതിൽ ആദ്യത്തേത്, വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക എന്നതാണ്. ഇങ്ങനെ സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ പല ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുകയും പല വിധത്തിലുള്ള ഉയർച്ചകൾ നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. മീനം. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൊരുരട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ പത്താം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഈ മാറ്റങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കൂടാതെ സംസാര കാര്യത്തിലും കൂടുതൽ നിയന്ത്രണം പാലിക്കേണ്ടതാകുന്നു. ആരംഭത്തിൽ സാമ്പത്തികമായ വെല്ലുവിളികൾ ഇവർ നേരിടേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു.
എന്നാൽ അതിനുശേഷം ജീവിതത്തിൽ ഉയർച്ച ആരംഭിക്കുന്നതുമാണ്. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ വന്ന് ചേരുന്നതാണ്. നവംബറോടുകൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. തൊഴിൽരംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എങ്കിലും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് നെയ്വിളക്ക് വഴിപാട് കഴിക്കുന്നതും ഉത്തമം തന്നെയാണ്.